സ്കൂളുകളിൽ ഭൗതിക സാഹചര്യവും പഠന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പന്മന വടക്കുംതല ഗവൺമെന്റ് മോഡൽ ദേവീവിലാസം എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നന്നായി പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് അധ്യാപകരാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് നേട്ടവും കൈവരിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് കേരള മോഡൽ വിദ്യാഭ്യാസമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരും സമൂഹവും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് കേരള മോഡൽ വിദ്യാഭ്യാസമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരും സമൂഹവും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് നേട്ടമുണ്ടാക്കാനാകുമെന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് കേരള മോഡൽ സ്കൂൾ വിദ്യാഭ്യാസം. മാതാപിതാക്കളുടെ ഇടപെടൽ. പന്മന വടക്കുംതല ഗവൺമെന്റ് മോഡൽ ദേവീവിലാസം എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ സ്കൂളുകൾക്ക് പിന്തുണ നൽകുന്നതിന് പ്രാദേശിക സമൂഹവുമായി ഇഴുകി ചേർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ കാര്യത്തിൽ ശക്തമാകുന്ന പ്രവർത്തനമാണ് എന്ന് കാണുവാൻ കഴിയുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ സ്കൂളുകൾക്ക് പിന്തുണ നൽകുന്നതിന് പ്രാദേശിക സമൂഹങ്ങളുമായി ഇഴകി ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലായിടത്തും കാണാൻ കഴിയും. ഈ സ്കൂളും അത്തരത്തിൽ ഒരു മാതൃക തന്നെയാണെന്നുള്ള കാര്യം സംശയമില്ല. വളരെ സന്തോഷത്തോടെ DVLP ഗവൺമെന്റ് സ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം എല്ലാ ദിവസവും ഇതേപോലെ മൂന്നും നാല് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. നാടിന്റെ ഐശ്വര്യമായി നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. മിഠായികൾ മാത്രമല്ല, വർണ്ണപ്പൂക്കൾ മാത്രമല്ല, ഐസ്ക്രീമുകൾ അടക്കം, കേക്കുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് പല കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം കണ്ട് അത്ഭുതപ്പെടുന്ന കുഞ്ഞുങ്ങളെയാണ് ഈ സ്കൂളുകളിൽ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് നാം ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷമി, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ, ജനപ്രതിനിധികളായ നിഷ സുനീഷ്, ജോർജ് ചാക്കോ, കൊച്ചറ്റലിൽ റഷീന, ബി സുകന്യ, ഇ യൂസഫ് കുഞ്ഞ്, അൻസാർ മല്ലയിൽ അബ്ദുൾ സമദ്, രാജീവ് കുഞ്ഞുമണി, അമ്പിളി, AEO പി സജി, പ്രഥമാധ്യാപിക അമ്പിളികുമാരി, ജെ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സുജിത് വിജയൻപിള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20.30 ലക്ഷം രൂപയും ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ ചവറ.